വടക്കൻ കേരളത്തിലെ ക്ഷേത്ര ഉത്സവങ്ങൾക്ക് തുടക്കം കുറിച്ച് കോഴിക്കോട് കടലുണ്ടി വാവ് ഉത്സവം സമാപിച്ചു. പേടിയാട്ട് അമ്മ മകൻ ജാതവേദനൊപ്പം സർവാഭരണ വിഭൂഷിതയായി കുന്നത്ത് തറവാട്ടിലേക്ക് എത്തുന്ന ചടങ്ങ് വീക്ഷിക്കാനായി കൊറോണ മാനദണ്ഡങ്ങൾ പാലിച്ച നിരവധി പേരാണ് എത്തിയത്. മകൻ ജാതവനൊപ്പം കുന്നത്ത് തറവാട്ടിലേക്ക് എത്തുന്ന പേടിയാട്ടമ്മയെ വരവേൽക്കാൻ രണ്ടു വർഷം മുൻപ് വരെ ആയിരങ്ങളാണ് എത്തിയിരുന്നത്. എന്നാൽ മഹാമാരിയെ ചെറുക്കാനുള്ള സർക്കാർ നിബന്ധനകൾ വന്നതോടെ ആചാരങ്ങൾ മാത്രമാക്കി. ഇത്തവണയും അമ്മയെ കാണാനുള്ള ഉത്സാഹത്തോടെ ജാദവൻ കോട്ടയിൽ നിന്ന് ജാദവൻ പുറപ്പെട്ടു. ഊരു ചുറ്റിയതിനു ശേഷം ജാദവൻ സർവാഭരണ വിഭൂഷിതയായ പേടിയാട്ടമ്മയ്ക്കരികിലെത്തി. പിന്നെ വാദ്യഘോഷവുമായി എഴുന്നള്ളത്ത്. പണ്ട് കേമപ്പെട്ടത് ഇനി അനവധി ആൾക്കാരുണ്ടാവും, കച്ചവടക്കാരും എല്ലാരും ഉണ്ടാവും, ഞങ്ങൾക്ക് അലങ്കാരാ. വഴിയരികിൽ പ്രാർത്ഥനകളോടെ കാത്തുനിന്ന ഭക്തരെ അനുഗ്രഹിച്ച് അമ്മയും മകനും കുന്നത്ത് തറവാട്ടിലേക്ക്. കുന്നത്ത് തറവാട്ടിലെ വ്രതാനുഷ്ഠരായ കാരണവന്മാർ ദേവിയെ വെള്ളരി നിവേദ്യം നൽകി സ്വീകരിച്ച് മണിത്തറയിലിരുത്തി. തുടർന്ന് കറുത്തങ്ങാട്ടിലത്തേക്ക് ദേവി യാത്ര തിരിച്ചു. ഭക്തജനങ്ങളുടെ വികാരം ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ സർക്കാരിൻ്റെ നിർദ്ദേശത്തെ മറികടക്കാൻ നമുക്ക് അവകാശമില്ല. കൂടാതെ ഈ ഭക്തജനങ്ങളുടെ ആരോഗ്യവും ഞങ്ങൾക്ക് പരമപ്രധാനമാണ്. കറുത്തങ്ങാട്ടുമഠം മണ്ണൂർ ക്ഷേത്രത്തിലെ വെള്ളരി നിവേദ്യം സ്വീകരിച്ചതിനു ശേഷം സന്ധ്യയോടെ പേടിയാട്ടുകാവിൽ പനയമഠം തറവാട്ടിലെത്തിച്ച് ദേവിയെ കിഴക്കേക്കാവിൽ കുടിയിരുത്തി. അടുത്ത വർഷം വാവുത്സവ നാളിൽ അമ്മയെ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ മകൻ ജാദവൻ തൻ്റെ കോട്ടയിലേക്കും. ജനം, കോഴിക്കോട്.